ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിന്ന് നോക്കുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. കുറെ കാലത്തിന് ശേഷം അല്ല, കുറച്ച് കാലത്തിന് ശേഷം നമ്മളൊരു അൺബോക്സിംഗ് കൊണ്ടുവരുന്നിരിക്കുകയാണ്. അൺബോക്സിംഗും നല്ലൊരു റിവ്യൂ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പവർ ബാങ്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം, കാരണം നിങ്ങൾക്ക് പവർ ബാങ്ക് ഈ സാധനം പ്രൊഡക്റ്റ് ഇതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോ പ്രൊഡക്റ്റിന്റെ പൈസ എന്ന് പറയുന്നത് കുറച്ച് ചീപ്പ് റേറ്റ് ആണ്, പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് റിവ്യൂ ഇട്ടിരിക്കുന്നത്. കാരണം എന്റെ യൂസ് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവര് 2 ഇയേഴ്സിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല, എന്താ പറയാ, അത്രയും ലോങ് ലാസ്റ്റിംഗ്, 2 ഇയേഴ്സിന് മേലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്താ പറയാ, അത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞുകൊണ്ട് ആ ഒരു റേറ്റിൽ എടുത്താണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റേറ്റ് വരുന്നത് 1000 താഴെയാണ്, അതായത് 800 താഴെയായിട്ടാണ് റേറ്റ് വരുന്നത്. ഓഫറിലൊക്കെ 500 ആ ഒരു റേഞ്ചിൽ വന്നതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് റിവ്യൂ പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും പോയിക്കാത്ത. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾക്കിവിടെ കാണാം, എന്താ പറയാ, പ്രൊഡക്റ്റ് നല്ലൊരു പാക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി പ്ലക് ചെയ്താൽ മാത്രം മതി സാധനം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്കിത് പ്ലക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാ ഈ ഒരു പാക്കറ്റൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, വേഗം ഓപ്പൺ ചെയ്യാൻ പറ്റി. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു ചെറിയൊരു പാക്കിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പുറമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഔട്ട്പുട്ടാണ് ഉള്ളത്. നമുക്ക് 2 മൊബൈൽ ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് മൾട്ടി ഔട്ട്പുട്ട് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കാനില്ല. ടാബ്ലറ്റ്സ് മൊബൈൽസ് ഒക്കെ പറയുന്നുണ്ട്. മാനുഫാക്ചർഡ് ആസ് ഇന്റർനാഷണൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അത് നമുക്കറിയില്ല, നമുക്ക് ഈ സാധനം ഉപയോഗിച്ചാലേ പറയാൻ പറ്റും. 13,000 mAh ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് ചാർജ് ചെയ്ത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഹൈ കപ്പാസിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു പാക്കറ്റിന്റെ ബാക്കിൽ ബില്ലൊക്കെ കാണുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ്. ഓക്കെ, എന്താ പറയാ, പെട്ടി ഞാൻ അവിടെ ജസ്റ്റ് വെക്കാണ്. ഇനി നമുക്ക് ഈ സാധനം, നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു വയർ എടുത്ത് നോക്കാം. നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു വയർ വലിയ രീതിയിൽ, അതായത് എന്താ പറയാ, നമുക്ക് വലിയ പോക്കറ്റിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് പിടിക്കാനുള്ള ആ ഒരു രീതിയിലൊന്നുമില്ല. പോക്കറ്റിൽ തന്നെ മൊബൈൽ വെച്ചുകൊണ്ട് നമുക്ക് കയ്യിലേക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ഇത്. ചെറിയൊരു വയറാണ്. നിങ്ങൾക്കിവിടെ കാണാൻ എന്റെ കൈയുടെ ഈ ഒരു ഭാഗത്തിൽ മാത്രമേ ഈ ഒരു വയറിന്റെ വലിപ്പമുള്ളൂ. ഇന്നെന്താ പറയാന്ന് വെച്ചാൽ, നമ്മുടെ സാധാ ചാർജിങ് തന്നെയാണ്, ടൈപ്പ് സി ഒന്നും അല്ല. ഒപ്പം USB ഇൻപുട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഔട്ട്പുട്ടിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് ഈ ഒരു പിന്നും നമ്മുടെ മൊബൈലിലേക്കും ഈ ഒരു പിന്നും കൊടുക്കുക. സംഭവം അപ്പാടെ തന്നെ റെഡിയായി, നമ്മുടെ ചാർജിങ് തുടങ്ങും. അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾക്കിവിടെ കാണാം, പ്രൊഡക്റ്റ് ഐപ്രോ എന്നൊക്കെ എഴുതിയിട്ട് 13,000 mAh IP14 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐപ്രോ ഇവിടെ കാണാം, പവർ ബട്ടൺ ഉണ്ട്, രണ്ട് പോർട്ട് ഇവിടെ കാണാം നമുക്ക്. ഔട്ട്പുട്ടിനായിട്ട് 2 നമ്മുടെ USB പോർട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു LED ടോർച്ച് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. LED ടോർച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. സാംസങ്ങിന്റെ അല്ലെ, നമ്മള് ചാർജർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്. അത് മാത്രമാണ് ഇതിന്റെ ഒരു വശത്തായിട്ട് കാണാൻ കഴിഞ്ഞത്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഓൺ ആക്കി വെക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ബാറ്ററി ലെവൽസ് ആണ്. അപ്പൊ ഇത് ഫുള്ളാണുള്ളത്, നമ്മുടെ ബാറ്ററി ലെവൽ ഫുള്ളാണുള്ളത്. എന്താ പറയാ, എനിക്കിതിപ്പോ കുറച്ച് നേരത്തെ അൺബോക്സ് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് കുറച്ച് ഈ 2 ഘട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് ഫുള്ളാക്കി എടുത്തിരിക്കുകയാണ് ഞാൻ. ഇത് ഏകദേശം കുറച്ച് ടൈം പിടിച്ചിരുന്നു ഓണാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിവിടെ ജസ്റ്റ് കണക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം, ടോർച്ച് ഇതൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാലാണ് ടോർച്ച് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ടോർച്ച് ഓൺ ആയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ടോർച്ച് ഉണ്ട്, രാത്രിയൊക്കെ നല്ല വെട്ടായിരിക്കും. അപ്പോ ടോർച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓഫ് ആകുന്നതായിരിക്കും, നിങ്ങൾക്കിവിടെ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് പവർ ബാങ്ക് ഓഫ് ആയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ചാർജ് ചെയ്യുന്ന ടെസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോ ഇതിന്റെ വയർ ഞാൻ എടുക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് പ്ലഗിൽ തന്നെ കുത്തിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോ എന്റെ അടുത്ത് ഉള്ളൊരു മൊബൈൽ എടുത്ത് ഞാൻ കണക്ട് ചെയ്ത് നോക്കാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ചാർജ് കയറുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലഗിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സൗണ്ട് കേൾക്കാൻ ഇപ്പൊ പിന്നെയും ചാർജ് കയറുന്നുണ്ട്. എന്തായാലും ഓക്കെയാണ്, 2 പ്ലഗും ഓക്കെയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഓഫ് ആക്കി നമുക്ക് 2 പ്ലഗിലേക്കും ഒരേ സമയത്ത് കയറുന്ന നോക്കാം. അപ്പൊ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വേറൊരു വയറാണ്, എന്റെ ചാർജറിന്റെ വയർ തന്നെയാണ്. അത് ഞാൻ
യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വേറൊരു വയർ കിട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യണം, രണ്ടും ഒരേ ടൈം കയറുന്നുണ്ടോ നമുക്ക് നോക്കണം. ഈ ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആയൊരു മൊബൈലാണ്, ഇതിലേക്കാണ് നമ്മൾ കയറ്റാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇതിൽ കയറുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മൊബൈല് എന്താ ചാർജ് കയറാതെ, ചാർജ് ഇല്ലാതെ തന്നെ ഓഫായ മൊബൈലാണ്. ഇപ്പം ഇതിലും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ചാർജിങ് ആണ് ഇതിലും. ഓക്കെയാണ് ചാർജിങ് കാണുന്നുണ്ട്, 0% മാത്രമുള്ളൂ ജിയോ ഫോണിൽ. ഇപ്പം രണ്ടിലിപ്പം ചാർജിങ് ഓക്കെയാണ്. എന്താ പറയുക, നമുക്ക് ഇത് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ അത് എത്ര മിനിറ്റിൽ കയറും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ ഇപ്പം ഫാസ്റ്റ് ചാർജിങ് അതൊക്കെ നോക്കിയിരുന്നുകൊണ്ടാണ്. ഈ ഒരു ടൈമിനെയാണ് നമ്മുടെ ചാർജിങ്ങിന് പറ്റുന്നത്. അപ്പോൾ ചാർജിങ് ടൈമൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഈ ഒരു സാധനം നല്ലൊരു എന്താ പറയുക, നമ്മുടെ ചാർജിങ് നല്ലോണം നിൽക്കുന്നുണ്ട്. കുറേ ടൈം ചാർജ് ചെയ്തപ്പോൾ എൻ്റെ മൊബൈല് നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈം ഉടനെ ചാർജ് കയറിയിട്ടുണ്ട്. അല്ലാതെ മൊബൈലിന് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഇതിന് ഹീറ്റിംഗ് ഒന്നും വന്നിട്ടില്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ ഞാൻ നെഗറ്റീവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. From London to Taiwan, I've been all around the globe trying to protect